ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിറങ്ങിയത് കോഴിക്കോട് ബീച്ച് ഭാഗത്തുള്ള കുറച്ച് സിയാർത്തുകളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട്, അതായത് ബീച്ചിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കോഴിക്കോട് ആ ബസ് സ്റ്റാൻഡും ആ ഏരിയകളിലായിട്ട് ഒരുപാട് മക്കാമുകൾ, വലിയ വലിയ മഹാമാർ ഉള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഒന്ന് അപ്പവാണിപ്പള്ളി, രണ്ടാമത്തെ ഷാദുലി പള്ളി, ഷാദുലി മക്കാമ്, അതുപോലെ തന്നെ ബദവി മക്കാമ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുഹിയദ്ദിമാല ഏരിയ, മുഹി കാളി മുഹമ്മദ് വലിയുള്ളാൻ്റെ വലിയ ഒരു പള്ളി, ഒരുപാട് വിഷയങ്ങൾ നമുക്കവിടെ കാണാൻ തന്നെ ഉണ്ട് കോഴിക്കോട്. പക്ഷേ ഒക്കെ ബീച്ചിൻ്റെ ആ സൈഡിലാണ്, പക്ഷേ നമ്മളാരും ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. അതേപോലെ തന്നെ കണ്ണപ്പറമ്പ് ആ മക്കാമിൻ്റെ ഉള്ളിൽ ആ പള്ളിപ്പറമ്പിൽ ഒരു മക്കാമുണ്ട്. അതുപോലെ തന്നെ ചക്കുംകടവ് ജുമാ മസ്ജിദിൽ അവിടെ ചക്കുംകടവ് മക്കാമുണ്ട്. അതുപോലെ തന്നെ വരക്കൽ മക്കാമ്, ഇ കെ ഉസ്താദിൻ്റെ മക്കാമ്, ഒരുപാട് മക്കാമുള്ള സ്ഥലമാണ് ആ ബീച്ചിൻ്റെ ആ ഒരു 1.5-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ. നമ്മളാരും ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് അപ്പവാണിപ്പള്ളി, അതായത് അപ്പവാണി നേർച്ച നടക്കുന്ന പള്ളി. ഒരുവിധ ആളുകൾക്കൊക്കെ അതിന് മുന്നുകൂടി അങ്ങോട്ട് പോകുന്നല്ലാതെ അതറിയില്ല. അപ്പം നമ്മൾ അവിടെ സിയാറത്ത് ചെയ്യുക അതിൻ്റെ തൊട്ട് മുമ്പിൽ. അപ്പം അതിലേക്കുള്ള റൂട്ടാണ് നമ്മളീ പറഞ്ഞത്. നേരെ നമ്മളെ കല്ലായി കഴിഞ്ഞ് മലപ്പുറം ഭാഗത്തിന് വരികയാണെങ്കിൽ നേരെ രാമനാട്ടുകരൊക്കെ കഴിഞ്ഞ് നേരെ കല്ലായി കഴിഞ്ഞ് അങ്ങനെ പോരുക. അതായത് നമ്മളെ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് ഉണ്ടല്ലോ മീൻചന്ത, ആ ബൈപ്പാസിന് കടക്കാതെ നേരെ പോരുക. ബൈപ്പാസിന് പോകേണ്ടതില്ല, നേരെ പോന്ന് കഴിഞ്ഞ് ബ്രിഡ്ജ് കയറി ഇറങ്ങി നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സിഗ്നൽ കാണാം നമുക്ക്. ഇതേപോലത്തെ ഒരു പള്ളിയും ഒരു സിഗ്നൽ, അതായത് ബീച്ചിക്കുള്ള റോഡ്, ഓക്കെ, കോഴിക്കോട് ബീച്ചിക്കുള്ള ഫസ്റ്റ് റോഡ്. ഈ സിഗ്നലിന് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഇടത് സൈഡിലേക്ക് തിരിയുക. ഓക്കെ, 4 കോടി റോഡാണ്. നേരെ പോയി കഴിച്ചാൽ അത് കോഴിക്കോടിൻ്റെ മറ്റൊരു മാനാഞ്ചിറ അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങോട്ട് പാളയം ഭാഗത്ത് അതിങ്ങനെ പോകും. ഇത് നേരെ വന്നിട്ട് നമ്മൾ ഇടത്തെ സൈഡിലേക്ക് ബീച്ചിലേക്ക് പോവുക. ഓക്കെ, യാതൊരു ടെൻഷനും ഇല്ല. നേരെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കയറുക. അടി കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ മുട്ടായി തരും, അങ്ങനെ അവിടെ വേറെ ലെവലിൽ തിരിയും. അത് വേണ്ട, നമ്മൾ നേരെ എന്ത് ചെയ്യുക, മുകളിലൂടെ ബ്രിഡ്ജിൻ്റെ പാലത്തിൻ്റെ മുകളിലൂടെ കയറിയിട്ട് നേരെ പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ഏരിയ എത്തും. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ നമ്മളെ മക്കാമുകളൊക്കെ തുടങ്ങുന്നത് ഏകദേശം. പിന്നെ ഇതാണ് ഷെയ്ഖിൻ്റെ പള്ളി, അല്ല ഇതാണ് നമ്മളെ അപ്പവാണിപ്പള്ളി. ഓക്കെ, ഇതാണ് നമ്മളിവിടെ വണ്ടി സൈഡാക്കാനുള്ള സൗകര്യം. ആ മെയിൻ ഗേറ്റിൻ്റെ നേരെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി നിർത്താവുന്നതാണ്, അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. പള്ളി കയ്യണ്ട, ഞാനിങ്ങനെ പള്ളീൻ്റെ മുന്നേ കൊണ്ട് വന്ന് അതല്ലേ ഈ മെയിൻ ഗേറ്റ് തന്നെ അവിടെ തിരിച്ചിട്ട് നേരെ മെയിൻ ഗേറ്റിലേക്ക് തന്നെ വന്ന്. ഇതാണ് അപ്പവാണി നേർച്ച നടക്കുന്ന പള്ളി. ഒരുപാട് നേർച്ചകളൊക്കെ ഉള്ള ഒരു പള്ളിയാണ് ഇവിടെ. ഏതായാലും നേരെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറാം. സ്ത്രീകൾക്ക് തൊട്ടപ്പുറത്ത് ആ കോർണറിൽ സൗകര്യമുണ്ട്, പുരുഷന്മാർക്ക് ഇപ്പുറത്തും കയറാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ സ്ത്രീകൾക്കൊന്ന് ഫ്രഷ് ആകാനുള്ള സൗകര്യം, ബാത്റൂം സൗകര്യമൊക്കെ ഓരോ ഭാഗത്തിൻ്റെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ, പുരുഷന്മാർക്കുള്ള സൗകര്യം, പിന്നെ ഏതായാലും പള്ളി ഇവിടെ ഉള്ളത് ഉണ്ടാവുമെന്ന് ഉറപ്പാണല്ലോ. ഏതായാലും ഇവിടെ നമുക്ക് സിയാറത്ത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഷാദുലി മക്കാം ഞാൻ കാണിച്ചത്. അപ്പവാണിപ്പള്ളി എന്നാണ് ഈ പള്ളിയെ അറിയപ്പെടുന്നത്. ഇവിടെയുള്ളത് അശ്ശേഖ് അബ്ദുൽ വഫ ശംസുദ്ദീൻ മുഹമ്മദ് ബിനു അലാവുദ്ദീൻ ഹിംഷി റളിയല്ലാഹു തങ്ങൾ പാപ്പയാണ്. ഒരുപാട് ആളുകൾ, അതായത് പിന്നെ ഈ പള്ളിയിലാണ് അപ്പവാണി വന്നിട്ട് നടക്കലൊക്കെ. ഒരുപാട് ആളുകൾ നിത്യം സിയാറത്തിന് വന്ന്, ഇപ്പോൾ പുതുക്കി പണിതാണ് പള്ളിയൊക്കെ, സിയാറത്തിന് വരുന്ന വലിയ പവറുള്ള പള്ളിയാണ്. ഈ മക്കാമ് ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചാട്ടോ, അത് കടപ്പുറം ഏരിയയിലായിരുന്നു. അതൊക്കെ വലിയൊരു ചരിത്രമാണ്, അതിൻ്റെ ചരിത്രം പഠിക്കും പറയാൻ കഴിയും. കടപ്പുറം ഏരിയന് ഒരു സമയത്ത് ഇങ്ങോട്ട് അത് മാറ്റി സ്ഥാപിച്ചതാണ്. കാരണം അവിടെ ഒരു സ്വപ്നം വ്യാഖ്യാന മുഖാന്തരം അവിടെ നിന്നിങ്ങോട്ട് വർഷങ്ങൾക്ക് ശേഷം, അതൊക്കെ വലിയ ചരിത്രമാണ്. അപ്പോൾ ഒന്നും സംഭവിക്കാത്ത ഒരു പിന്നെ ജനാസ കിട്ടി അത് ഇവിടേക്ക് മാറ്റി മറയതാണ്. അതൊക്കെ വലിയ ചരിത്രമാണ്, അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇവിടെ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങുക, അതായത് നമ്മൾ വണ്ടി എടുക്കേണ്ടിയില്ല, നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബീച്ചിൻ്റെ ഭാഗത്തേക്ക് മുന്നോട്ട് പോവാം. കുറച്ച് ഈ റോഡിന് നേരെ അങ്ങനെ അല്ലേ, നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് ഇതേപോലത്തെ ഒരു പള്ളി കാണാം. ഓക്കെ, ഇതിപ്പോൾ നമ്മളെ ഷെയ്ഖിൻ നമ്മളിപ്പോൾ നിൽക്കുന്ന അപ്പവാണി പള്ളിയാണ്. ഇവിടുന്ന് നേരെ മുന്നോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി ഒരു 100 മീറ്ററിൻ്റെ അടുത്ത് നടക്കാനുള്ളൂ. കാരണം വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേ ഉള്ളൂ. പിന്നീട് അവിടെ റോഡിന് പാർക്ക് ചെയ്താൽ ഫൈന് വരും, ഒക്കെ വലിയ പ്രശ്നമാണ്. ഇതാണ് ഷാദുലി പള്ളി പറഞ്ഞ പള്ളി. ഓക്കെ, ഈ റോഡ് സൈഡിൽ തന്നെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ വലത്ത് സൈഡിലായിട്ട് നമുക്ക് ഈ പള്ളി കാണാം. ഇതിപ്പം പള്ളി ഏകദേശം ഇപ്പം സലഫികളുടെ കയ്യിലായിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതേസമയത്ത്
ഈ മക്കാമ് അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഷാദുലി മക്കാമ് അതായത് ഷാദുലി പള്ളിയുള്ള പേരിൽ വഹാബിയൊക്കെ പള്ളി ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അത് നമ്മളെ പള്ളിയാണ്. അതൊക്കെ ഓരോ സ്വാധീന ഓരോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടൊക്കെ പിടിച്ചടക്കി പോയതാണ്. ഏതായാലും മക്കാമ് ഇപ്പോഴും അവിടെ ഉണ്ട്. മക്കാമ് ഇപ്പോൾ എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. ഏതായാലും മക്കാമാണ് ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മക്കാമാണിത്. പിന്നെ ഒരുപാട് നേർച്ചകളൊക്കെ ആൾക്കാർ ചെയ്യുന്ന മക്കാമാണ്. ഇതാണ് ഷാദുലി മക്കാമ്. ഷാദുലി റാത്തീബിനൊക്കെ കേട്ടില്ലേ, ആ റാത്തീബിൻ്റെ ഒക്കെ ലെവൽ ഇവിടെ നിന്നാണ് വരുന്നത്. ഏതായാലും ഇതാണ് മക്കാമ്. ഇവിടെ നിന്നും ഒരുപാട് ആളുകൾ, ഇവിടെ സ്ത്രീകൾക്ക് സൗകര്യം തൊട്ടപ്പുറത്ത് ബാക്ക് സൈഡിലുണ്ട്, പുരുഷന്മാർക്കുണ്ട്. ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് തിരിച്ച് ദ്വീപ് തന്നെ വന്ന് വാഹനം എടുത്ത് രണ്ടാമത് വണ്ടി എടുത്ത് ഇറങ്ങിയാണ്. ഇതാണ് ഷാദുലി മക്കാമ് വരുന്ന വഴിയിൽ കാണാം. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഇനി ബീച്ചാണ്. ഇനി ബീച്ചിൽ നിന്നും നമ്മൾ നേരെ, അതായത് ബീച്ചിൻ്റെ സ്റ്റേജിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അതായത് ബീച്ചിൻ്റെ ഇടത് സൈഡ്, ഇപ്പോൾ നമ്മൾ നേരെ വന്ന ഫ്രാൻസ് റോഡാണ് നമ്മൾ വരുന്നത്. ഈ റോഡ് നേരിട്ട് വന്ന് നമുക്ക് ബീച്ച് കാണുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയൊക്കെ എത്തുന്ന സമയത്ത് ഇടത്തെ സൈഡിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കണ്ണംപറമ്പ്, അതായത് ആ ഒരുപാട് പള്ളികൾ മക്കാമുള്ള ഒരുപാട് കബറുകളുള്ള ആ മക്കാം പള്ളിയിൽ ഇതേപോലെ മക്കാമുകളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിച്ചാൽ അവിടെ ചക്കുംകടവ് ജുമാ മസ്ജിദിൻ്റെ അതിൻ്റെ ഉള്ളിലൊരു വലിയ മക്കാമുണ്ട്. അതൊക്കെ കുട്ടികൾക്കൊക്കെ വലിയ ഫലമുള്ള മക്കാമാണ്. അവിടേക്കല്ല ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ നേരെ ഞങ്ങൾ വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞു, ഇടത്തെ സൈഡിലേക്കാണ് ഇപ്പോൾ പറഞ്ഞത്. വലത് സൈഡിലേക്ക് തിരിഞ്ഞ് നേരെ ബീച്ചിൻ്റെ നമ്മൾ ആ സ്റ്റേജൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ വരുന്നത്. നല്ല ടൈറ്റുള്ള ടൈമായതുകൊണ്ട് തന്നെ വാഹനം പാർക്ക് ചെയ്യാൻ ഇവിടെ സൗകര്യമില്ല, കാരണം ഒന്നാമത് പെരുന്നാളിൻ്റെ ടൈമാണ്. അപ്പം ഈ റോഡിന് നേരെ വന്ന് ഫസ്റ്റ് കാണുന്ന ജംഗ്ഷന്, ഇതിൻ്റെ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ കഴിയും, പിന്നെ ഖാലി മുഹമ്മദ് വലിയുള്ള ഇപ്പാപ്പാൻ്റെ മക്കാമിക്കും പിന്നെ ആ പള്ളിൻ്റെ അടുത്തേക്കൊക്കെ പോണ റോഡ് ഇതിൻ്റെ ഇടയിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഈ വാഹനം പോണതിൻ്റെ തൊട്ടങ്ങേപ്പുറത്തെ റോഡാണ്. പക്ഷേ ഈ റോഡിന് നേരെ കയറി കഴിഞ്ഞാൽ ഇത് ബദവി മക്കാമിലെത്തി. നമ്മൾ ഇവിടുന്ന് ടാനിങ് അടിച്ച് കിട്ടണ പോലെ ഇതാണ് ബദവി മക്കാമ്. ഇവിടെ നിർത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാണിക്കണില്ല. അവിടെ ആ നമ്മളെ സ്റ്റേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, ബീച്ചിലെ സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള മക്കാമാണ് ബദവി മക്കാമ്. അതും വലിയ ചരിത്രമുള്ള മക്കാം തന്നെയാണ്. അത് മഹാൻ്റെ പിന്നെ മുതുകിൻ്റെ ഭാഗം മാത്രമേ ഇവിടെ മറയിതിട്ടുള്ളൂ. അത് ബ്രിട്ടീഷുകാരായിട്ടുള്ളൊരു ചരിത്രമാണ്. ഇവിടെ നിന്നും നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങി ബീച്ചിലൊന്ന് കുറച്ചു നേരം നിന്ന് ഇനി അടുത്ത വീഡിയോയിൽ മറ്റുള്ള മക്കാമുകളൊക്കെ കാണിച്ചു തരട്ടെ.